നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വരേണ്ട ഫോൺ കോളുകൾ പാലക്കാട്ടുകാരന് വന്നാൽ എങ്ങനെയിരിക്കും? ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് പാലക്കാട് പുതുപ്പരിയാരം സ്വദേശി കാർത്തികേയൻ. 15 വർഷം മുന്നേ എടുത്ത സിമ്മാണ് കൊറോണ ടൈമിൽ പണി കൊടുത്തത്. ഐ ലവ് യുവർ പാർട്ടി എന്ന ആദ്യത്തെ മെസ്സേജിലായിരുന്നു തുടക്കം. വാട്സാപ്പിലും SMS ആയും മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചുപോയി കാർത്തികേയൻ. ആദ്യമൊക്കെ പകച്ചങ്ങ് നിന്നു, ഇതെന്താണ് ഞാൻ ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് കാര്യം പിടികിട്ടി. ഇപ്പോൾ വരുന്ന എല്ലാ കോളുകൾക്കും മൂപ്പര് കൃത്യമായ മറുപടി കൊടുക്കും. കാരണം ഈ കോളുകൾ കാർത്തികേയനെ തേടിയല്ല, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുള്ളതാണ്. ഒരൊറ്റ നമ്പറിലാണ് കാർത്തികേയൻ മമതയായത്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കാർത്തികേയൻ നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് തൻ്റെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ മുഖ്യമന്ത്രി മമതാ ബാനർജി പുറത്തിറക്കിയിരുന്നു. നിങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാമെന്നാണ് അന്ന് പശ്ചിമബംഗാൾ സർക്കാർ ജനത്തിന് നൽകിയ ഉറപ്പ്. 91 37 09 13 70 എന്നതായിരുന്നു ആ നമ്പർ. അന്നു മുതലാണ് കാർത്തികേയന്റെ ദിവസങ്ങൾ മാറി മറിഞ്ഞത്. പശ്ചിമബംഗാൾ സർക്കാർ പുറത്തിറക്കിയ അന്നത്തെ കോവിഡ് കൺട്രോൾ റൂം നമ്പറിലെ 9 അക്കവും കാർത്തികേയന്റെ ഫോൺ നമ്പറുമായി സാമ്യമുള്ളതായിരുന്നു. ഇടയിൽ ഒരു നമ്പർ മാത്രം വ്യത്യാസം. പശ്ചിമബംഗാൾ സ്വദേശികളായ ആളുകൾ മുഖ്യമന്ത്രിയെ പരാതി അറിയിക്കാനും തങ്ങളുടെ ആവശ്യങ്ങൾ പറയാനുമായി വിളിക്കുമ്പോൾ പലർക്കും തെറ്റുപറ്റി. കാർത്തികേയന്റെ നമ്പറിലേക്കാണ് അവരെല്ലാം വിളിച്ചത്. അതിന്നും തുടരുന്നുണ്ട്. അന്ന് ഞാൻ ശരിക്കും പകച്ചുപോയി. ഫോൺ ഹാക്ക് ചെയ്തതാണോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ ഒന്നും അറിയില്ല. എൻ്റെ ടെലികോം സേവനദാതാവായ കമ്പനിയിലേക്ക് വിളിച്ച് പരാതി പറഞ്ഞു. അവർ നോക്കിയപ്പോൾ യാതൊരു കുഴപ്പവും കണ്ടില്ല. ഫോണിൽ ആൻറ്റിവൈറസ് ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ വിളിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചു. അവരും വിശദമായി പരിശോധിച്ച് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. 10 15 വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന നമ്പറാണ്. ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പക്കലുള്ള നമ്പർ ഇത് തന്നെയാണ്. എല്ലാ രേഖകളിലുമുള്ള നമ്പറും ഇത് തന്നെ. എനിക്ക് ഈ നമ്പർ ഒഴിവാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന മനോഭാവത്തിലേക്ക് ഞാൻ മാറി, കാർത്തികേയൻ പറഞ്ഞു. വിവാഹമോ മരണമോ എന്ന് വ്യത്യാസമില്ലാതെ എവിടെ പോയാലും ഫോൺ വിളികൾ എത്തുന്നത് അന്നൊക്കെ ഒരു ബുദ്ധിമുട്ടായി. ഭാഷ അറിയാത്ത ഫോൺ കോളുകൾക്ക് മലയാളത്തിൽ മറുപടി കൊടുത്താണ് കാർത്തികേയൻ നേരിട്ടത്. എന്നാൽ അധികം വൈകാതെ തന്നെ തന്നെ തേടിയെത്തുന്ന ഫോൺ കോളുകൾക്ക് പിന്നിലെ കാരണം മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞു. കൊറോണയുടെ സമയത്ത് പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വായിച്ചപ്പോഴാണ് അതിലെ നമ്പറും എൻ്റെ നമ്പറും തമ്മിലുള്ള സാമ്യം മനസ്സിലായത്. ഒരൊറ്റ നമ്പറിൻ്റെ വ്യത്യാസമേ ഉള്ളൂവെന്ന് മനസ്സിലായതോടെയാണ് തന്നെ തേടിയെത്തിയ വിളികളെല്ലാം പല പ്രശ്നങ്ങൾ നേരിടുന്നവരുടേതാണെന്ന് തോന്നലുണ്ടായത്. ഇപ്പോൾ ഞാൻ അവരോട് മലയാളത്തിൽ സംസാരിക്കാറില്ല, കൃത്യമായ നമ്പർ പറഞ്ഞുകൊടുത്ത് ഫോൺ വയ്ക്കും. ഇപ്പോൾ കാർത്തികേയന് ഇതൊരു പൊതുസേവനമാണ്. ഒരിക്കലൊരു പെൺകുട്ടിയുടെ കുറേയധികം ഫോട്ടോകളാണ് ഫോണിൽ വന്നത്. തുറന്നു നോക്കിയപ്പോൾ മുറിവേറ്റ് ചോര വരുന്നത് കാണാമായിരുന്നു. ആ ഫോട്ടോയ്ക്കൊപ്പം ഒരു ബംഗാളി കുറിപ്പുമുണ്ടായിരുന്നു. കാര്യം എന്താണെന്നറിയാൻ ഞാൻ ഓൺലൈൻ വഴി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് വായിച്ചു. ക്രൂരമായ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണെന്ന് മനസ്സിലായതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നമ്പർ നൽകി. സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ മുഖ്യമന്ത്രിയെ വിളിക്കുമ്പോൾ വഴിതെറ്റി എത്തുന്നതാണെങ്കിലും ഇങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന ആശ്വാസമാണ് ഈ പാലക്കാട്ടുകാരന് ഉള്ളത്. എന്തായാലും കാർത്തികേയൻ ഇപ്പോൾ ഹാപ്പിയാണ്. കാരണം മുഖ്യമന്ത്രി മമതയിലേക്ക് എത്തേണ്ട കോളുകൾ ആദ്യം എത്തുന്നത് തന്നിലേക്കാണ്. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് സഹായമാകാൻ വേണ്ടി ഭാഷ അറിയാഞ്ഞിട്ട് പോലും അത് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ കാർത്തികേയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ബുദ്ധിമുട്ടായി തനിക്ക് തോന്നുന്നതേ ഇല്ലെന്ന് കാർത്തികേയൻ പറയുന്നു.